സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചു, കുടുംബം നാനാവിതാക്കി, മരിച്ച് മണ്ണടിഞ്ഞ തന്തേനെ വരെ പറയിപ്പിച്ചു, ഒക്കെ ഏതോ ഒരു നായിന്റെ മൂക്ക് വേണ്ടി. എന്നിട്ട് എന്റെ മോന്റെ ജീവിതത്തിൽ എടങ്കോലിടാൻ കള്ളക്കഥയായിട്ട് വന്നാലല്ല, അന്റെ പിരാന്തി ഞാൻ മാറ്റും. ഓ നായ, നെഞ്ചത്ത് കൈവച്ച് പറയ, ഇവിടെ എനിക്കറിയൂല. എനിക്കറിയില്ല. എനിക്കറിയാം, നിങ്ങളിപ്പം മൂലം പറഞ്ഞ നായിന്റെ മോളത്, ആ ഒരുമ്പട്ടുള്ളത്, ഇവിടെ പേരില ഞാൻ വീടിന് വേണ്ടാത്തവനായത്, ഞാൻ നടു റോട്ടിലായത്, പൊന്നു പോലെ ഞാൻ കൊണ്ടുനടന്ന എന്റെ കുടുംബം എന്റെ കയ്യിൽ നിന്ന് വീണു പോയത്, അനക്കറിയോ? ഇവിടെ പേരില എന്റെ ജീവിതം ഒക്കെ എന്തിനായിരുന്നറിയോ? ഇവിടെ പോയി ചാവാണ്ടിരിക്കാൻ, ആ ശാവയും പേറാണ്ടിരിക്കാൻ. ഞാനൊരു ശാപം പേരേണ്ടി വരില്ല. ഇവിടെ ആരാന്ന് എനിക്കറിയില്ല. ഇവിടെ എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല. മൂന്ന് മൊയ്യും ചൊല്ലി ഉറപ്പിച്ച കെട്ടിയ പെണ്ണ് ഭാര്യയല്ല ഉണ്ടാവും, ശരിയാ? പക്ഷെ മൂന്നല്ല, 300 വട്ടം തള്ളി പറഞ്ഞാലും എന്റെ ചോര പറഞ്ഞ കുഞ്ഞ് എന്റെ അല്ലാണ്ടാവൂല. ഈ അതിന്റെ തന്ത അല്ലാണ്ടാവൂലടാ. ഒടുവിൽ കണ്ടപ്പോ എനിക്കൊക്കെ മനസ്സിലായി, ഇതുപോലെ ഒരാൾ എന്റെ കുഞ്ഞിന്റെ തന്തയാണെന്ന് പറയുന്നതിനേക്കാളും തന്തയില്ലാത്തൊരു കുഞ്ഞിനെ പോറ്റുന്നതാ നല്ലത്. വഴിതെറ്റിപ്പോയ ഒരുത്തിക്ക് എവിടുന്നോ ഉണ്ടായൊരു കുട്ടി, എനിക്കും എന്റെ മോൾക്കും ഇനി അത് മതി മേൽവിലാസ. ആരുമില്ലാത്ത എന്റെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഒരു ഈശ്വരന്മാരും മറുപടി തന്നില്ല. അന്ന് ഒരേട്ടനെ പോലെ എന്റെ കൂടെ നിന്ന ഈ മനുഷ്യൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നു, എനിക്കൊരു പോറൽ പോലെ ഏൽക്കാതെ നോക്കി. ഈശ്വരന് തുല്യപ്പെട്ട ഈ മനസ്സ് ഇനി വേദനിപ്പിക്കാം, ആ ജീവിതം നാശാക്കാം. ഇനി ഞാൻ നിക്കണില്ല, പോവാ. നിക്ക്, എവിടെയും പോണില്ല. രണ്ട് പെങ്ങന്മാരെ പോറ്റേക്ക് മൂന്നാമത് പെങ്ങളേറൂല. സ്വത്തും പണവും പുതിയ പെണ്ണും കുടുംബവും കേട്ട് ഈ സുഖമായിട്ട് ജീവിക്കുമ്പോ എന്റെ കണ്ണു മുന്നിൽ തന്നെ വളരും എന്റെ മോള്. ഞാൻ വളർത്തും. എന്റെ ബാപ്പുണ്ടാക്കിയ സുൽത്താൻ വീട്ടിൽ എമ്പാട് സ്ഥലണ്ട്. അന്നും ലോകര് പറയും എന്റെ കുട്ടിയാണ് എന്റെ പെണ്ണാണെന്നൊക്കെ. അല്ലാന്ന് അള്ളാക്കും എനിക്കും എനക്കും ഓക്കും ഉറപ്പുള്ളതുകൊണ്ട് നായ്ക്കനല്ലാത്ത ആ നായ്ക്കുള്ള അങ്ങാടിപ്പാട്ട് പുല്ലാണ്ടാ. സക്കീറേ, പോകാൻ വരട്ടെ. എന്റെ ഉപ്പ 1100 ആയിട്ട് ഭൂമി കച്ചവടത്തിന് ഇറങ്ങും, പക്ഷേങ്കില് കല്യാണ കച്ചവടത്തിന് പോയിട്ടില്ല. കെട്ടിയോളെയും മക്കളെയും മറന്ന് ജീവിച്ചിട്ടില്ല. എന്റെ മോൻ ഉപ്പാന്റെ മൂത്തോക്കി പറഞ്ഞേ അനക്ക് ഇവിടെ അറിയില്ല എന്ന്. പറയടാ, അനക്കറിയില്ലേ ഇവളെ? അത് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും ഇവനെ. ഞാൻ എന്റേതാവണമെന്ന് ഞാൻ ഒരുപാട് ആശ്ചത, പക്ഷെ എന്നെ തള്ളി പറഞ്ഞപ്പോ എന്റെ വീട്ടുമുറ്റത്തിന്റെ തല്ലുന്നത് കണ്ടപ്പോ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറയേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക് നമ്മൾ തമ്മിൽ അറിയില്ല. നിജീബേ,
ഇപ്പോഴും അൻ്റെതാ. അൻ്റെത് മാത്ര വേറൊരാൾക്കും ഇവിടെ കൗത്ത് നീട്ടി കൊടുത്തിട്ടില്ല. ഈ കൊടുത്ത മഹർ ഓള് പറയുമ്പോ താലി, അത് മുറുക്കി പിടിച്ച് അന്ന മാത്രം കിനാക്കണ്ട് ജീവിച്ച അൻ്റെ പെണ്ണ ഓള്. കണ്ണ കന്നപ്പ കൽബ കന്നത് അനക്ക ഓൾക്കല്ല. കോജരാജാവായ തമ്പുരാനെ മുസ്ലിമായി പറഞ്ഞ ഒരുത്തന് അന്യജാതിപ്പെട്ട ഒരു പെണ്ണോ? മുസ്ലിമായി പറഞ്ഞ ഒരുത്തന് അന്യജാതിയിലെ പെണ്ണിലൊരു കുട്ടി ഉണ്ടായല്ലോ, അത് മാറ്റാനും വായിക്കാനും കഴിയില്ലല്ലോ. തെറ്റും ശരിയെന്ന് ഞമ്മളല്ലല്ലോ സലാംക്ക തീരുമാനിക്കണത്. ഇങ്ങോട്ട് പോരുന്നു. ഞാൻ തോളിലിട്ടിറക്കിയ നിനക്ക് തോളിലിട്ടിറക്കിയ എന്റെ കുഞ്ഞുനെ ആട്ടിയിറക്കി ഞാൻ ആർക്കാനും വേണ്ടി നെരുത്തമ്മിലേക്ക് ഇറങ്ങി എന്റെ കുട്ടി. ആ അന്തി പോലെ നീലമ്മ, അത് കഴിഞ്ഞു. തെറ്റിനെ തെറ്റുകൊണ്ടല്ല ശരി കൊണ്ട് ജയിക്കണം. കുഞ്ഞകഞ്ഞാങ്ങളെ കരയരുത്, കരയിപ്പിക്കരുത്. തെറ്റെങ്കിൽ തെറ്റ്, ശരിയെങ്കിൽ ശരി. അവസാന തീർപ്പ് അള്ളാന്റെ കോടതിയിലാണ്. അവനോന്റെ വിധി അവനോൻ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കണം. അത് ദുനിയാവിലായാലും ആഹ്റത്തിലായാലും എന്റെ വിധി ഇതാ. സക്കീറെ നോക്കി, 1100 രൂപയുണ്ട്. ആരാന്റെ ഭൂമി വെട്ടിപ്പിടിക്കുക, അതൊക്കെ പഠിച്ചിട്ടുള്ളൂ നമുക്ക്. എന്റെ മനസ്സൊന്നും മനസ്സിലാക്കാൻ ഞാൻ വളർന്നില്ല. എവിടെയും ജയിക്കണയ്യേ, ഇപ്പോഴും ജയിച്ചു. ഇവിടെയും ജയിക്കണ്ട മജിദ്ക്ക, നിങ്ങൾ ആരും തോക്കണ്ടിരുന്നാ മതി. കുഞ്ഞോ എവിടേക്കെ ഇറക്കം? ഉപ്പാന്റെ ഖബറടക്കം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങുമ്പോ മുന്നിൽ റോഡ്, ഇടത്തേക്കും വലത്തേക്കും എങ്ങട്ടാ നടക്കണ്ടെന്നറിയാതെ ഒരു നിപ്പ് നിന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോഴുണ്ട റോഡ് അവിടെ, ആ നട റോട്ടമ്മിൽ നിൽക്കാൻ ഞാൻ എങ്ങട്ടാ നടക്കണ്ട ഞാൻ. വീടിന് വേണ്ടി ജീവിച്ചുകൊണ്ട് വീടില്ലാണ്ട് പോയോനെ ഞാൻ. കളിയാക്കില്ലേ നിങ്ങൾ അങ്ങാടി സുൽത്താൻ? സുൽത്താൻ കൊട്ടാരത്തിൽ കിടന്നാലും അങ്ങാടി കിടന്നാലും സുൽത്താൻ സുൽത്താൻ തന്നെയെന്ന് അതീന്ന് മനസ്സിലായി. വേണ്ട മജീദ്ക്ക, പിടിച്ചു തള്ളിയ മുറ്റത്തിഞ്ഞ് പിടിച്ചു നിർത്തണ്ട. ഒരിക്കലും എനിക്ക് വേണ്ടി എന്റെ കുഞ്ഞാക്ക ജീവിക്കാൻ തന്നെ മറന്നുപോയി. എന്നെ തന്നെ മറന്നിട്ട് പോവാണോ നിങ്ങള്? എന്താ ഞാൻ ഈ കേട്ടത്? എന്താ എന്നോട് ചോദിച്ചത്? നിനക്കുണ്ടായിന് പറ്റുമോ മോളെ? അന്ന അനക്കൊത്തൊരിടത്തോണ്ട് കൂട്ടിക്കെട്ടാണ്ട് എന്റെ മനസ്സുറങ്ങോ? സക്കീറെ, ബാപ്പാന്റെ സ്ഥാനത്ത് നിൽക്കണമെന്ന് എന്നും പറഞ്ഞുയേ. അന്നൊക്കെ നിൽക്കണ പോലെ ഞാൻ തോന്നിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാ, സുൽത്താൻ വീട്ടിലും ഇവിടെയും എവിടെയും സുൽത്താനായിട്ട് ഈ വേണം എന്നും. എന്റെ വിവരക്കേടുകൊണ്ട് അന്റെ പാട്ടിനെ പണ്ട് ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അന്റെ പ്രാണസഖി കേൾക്കാൻ ഒരു പൂതി. ഇവിടെ വെച്ചല്ല, സുൽത്താൻ വീട്ടില് കുട്ടിയും പെട്ടിയും ഒക്കെ എടുത്ത് എല്ലാവരും ഒരുങ്ങിക്കോളി. സുൽത്താൻ വീട്ടിലേക്ക്. നീറ്റ് ഒരു ബിസിലി കൊടുക്കും കുഞ്ഞാക്ക, ഇനി എപ്പോട്ടേ നിക്കണ്ട, മുന്നോട്ട് 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 പോട്ടെ. സൂര്യനെ തിരിച്ചപ്പെടും